ലൈഫ് മിഷൻ പദ്ധതികളുടെ ഭാഗമായിട്ട് 2.5 ലക്ഷം വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം മുഖ്യമന്ത്രി അല്പസമയത്തിനകം നടത്തും. അതിന് മുമ്പ് അതിന് മുന്നോടിയായിട്ട് ഒരു വീട്ടിലേക്ക് അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. അവിടെ ഈ പാലുകാച്ചൽ ചടങ്ങ്, വട്ടിയൂർക്കാവിന് സമീപം നിർമ്മിച്ച വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. മുഖ്യമന്ത്രിയെ കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ ആ വീട്ടുകാരും നാട്ടുകാരും. അല്പസമയത്തിനകമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മന്ത്രി എ സി മൊയ്തീൻ ഇതിനകം തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ടി ജി സജിത്ത് വിവരങ്ങളുമായി ചേരും. സജിത്ത്, വലിയ ആഹ്ലാദകരമായിട്ടൊരു സമയമായിരിക്കും നിശ്ചയമായിട്ടും വീട്ടുകാർക്ക്, പ്രത്യേകിച്ചും അവരുടെ ദുരിത ജീവിതം കണ്ട നാട്ടുകാർക്കും അത് വളരെ വളരെ പ്രധാനപ്പെട്ട സമയമാണിത്. മുഖ്യമന്ത്രി എപ്പോഴാണ് എത്തുക? മറ്റ് ഈ ഈ പൂർത്തീകരണ പ്രഖ്യാപനം അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോയതിന് ശേഷമാണോ നടക്കുക? വിശദാംശങ്ങൾ എന്ത്? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാണ്. ജനപ്രതിനിധികൾ മന്ത്രിമാരൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടന്നിട്ടുണ്ട്. മന്ത്രി എ സി മൊയ്തീൻ തന്നെ ഇപ്പോൾ ഇവിടെയുണ്ട്. മിനിസ്റ്റർ, 2.5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കുകയാണ്. സർക്കാർ വലിയ ആഘോഷമാക്കുകയാണ്. സർക്കാർ ആഘോഷമാക്കിയിട്ടില്ല ഈ കാര്യം. ഞങ്ങളത് 2.5 ലക്ഷം പൂർത്തീകരിച്ച് കേരളത്തിലൊരു സംഭവമല്ലേ. പാവപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാവുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതിൻ്റെ ആഹ്ലാദം അവരുടെയൊക്കെ മുഖത്ത് കാണാം. 2.5 ലക്ഷം കുടുംബങ്ങളിൽ ഒരു വീട്ടിൽ 4 പേരുണ്ടെന്ന് കണക്കാക്കി എത്ര ലക്ഷം ആളുകൾക്കായി ഒരു കൂരയുണ്ടാവുക എന്നുള്ള പണി, അത് ജനങ്ങൾ ഏറ്റെടുത്ത പദ്ധതിയാണ്. ആ പദ്ധതി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഇപ്പോൾ 2.547 ലക്ഷം വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ മാർച്ച് 30 15,000 വീടുകൾ കൂടി പൂർത്തീകരിക്കും. ഈ മാസം തന്നെ ഞങ്ങൾ 30,000 വീടിൻ്റെ പണി ആരംഭിക്കും. ലൈഫിൽ ഈ വർഷം 1.5 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ അടുത്ത ഘട്ടം, 3ാം ഘട്ടം, ഇപ്പോൾ ഞങ്ങൾ പണി തുടങ്ങി. ഭൂമിയില്ലാത്ത ഭവനരഹിതർക്ക് ആ പണിയും 7 ഓളം ഫ്ളാറ്റുകൾ പൂർത്തീകരിച്ചു, പണി പൂർത്തീകരിച്ച് വിതരണം ചെയ്തു. ഒരു 56 സ്ഥലത്ത് ഫ്ളാറ്റുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അതുകൂടി വരുമ്പോൾ ഒരു വലിയ നമ്പർ ആളുകൾക്ക് ഭൂമിയില്ലാത്തവർക്ക് കൊടുക്കാൻ കഴിയും. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വാങ്ങിച്ചു കൊടുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ ഫണ്ട് ഇപ്പോൾ നീക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഭൂരഹിതരായ ആളുകൾക്ക് കൂടി വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതികൾ കൂടി ആരംഭിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് മാതൃകയാകുന്ന ഭവന പദ്ധതി കേരളത്തിൻ്റെതാണ്. അത് ജനങ്ങളാണ് ഉത്സവമാക്കുന്നത്. ഇവിടെ ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടില്ലേ, മുഖ്യമന്ത്രി ഒരു പരസ്യം കൊടുത്തിട്ടില്ലേ, മുഖ്യമന്ത്രി തീരുമാനിച്ച് ഇവിടെ വന്ന് അവരെ ഒന്ന് കണ്ടുപോവുക എന്നുള്ള ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം. പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇതിൻ്റെ ഗുണഭോക്താക്കളുടെ അദാലത്ത് വെച്ചിട്ടുണ്ട്. ആ അദാലത്ത് വെച്ചിട്ടുള്ളത് അവർക്കിനി വന്നാൽ അന്വേഷിക്കാൻ ആളുണ്ടെന്ന് തോന്നണം. 16 വകുപ്പുകളുടെ ഏകദേശം 200 ഓളം സേവനങ്ങൾ അവർക്ക് അവിടെ പരാതി കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പെൻഷൻ, വിവിധ പെൻഷനുകൾ, ആധാർ കാർഡിൻ്റെ പ്രശ്നം, വോട്ടർ പട്ടികയിൽ പേര് മാറ്റേണ്ട പ്രശ്നം, ഐ ടി സേവനങ്ങൾ, ഇങ്ങനെ ധാരാളം 16 വകുപ്പുകളുടെ സേവനങ്ങൾ ഈ വരുന്ന ആളുകൾക്ക് ഒരു ഇതൊരു അവരുടെ സാമ്പത്തിക സാമൂഹ്യ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഒരു വീടൊരുക്കി കൊടുക്കുക എന്ന് മാത്രമല്ല, അവർക്ക് തൊഴിൽ ലഭ്യമാകാൻ കഴിയുന്ന നൈപുണ്യ പരിശീലനം, ഇതിനൊക്കെയുള്ള ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഇന്ന് അദാലത്തുകൾ കൂടി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടക്കുക. അപ്പോൾ അതൊരു ഈ ലൈഫിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒരു ഘട്ടമാണ്. ഇവരുടെ ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടി സർക്കാരിൻ്റെ സഹായം ഉണ്ടാവുക എന്നുള്ളത്, ആ പദ്ധതി കൂടി നടക്കുക. ഇങ്ങനെ മനോഹരമായ മാതൃകാപരമായ ഒരു പദ്ധതി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ല. അത് കേരളത്തിൻ്റെ നേട്ടങ്ങളിൽ അഭിമാനിക്കത്തക്ക ഒന്നാണ്. ഇത് പറയുമ്പോൾ തന്നെയാണ് 1.5 ലക്ഷം വീടുകളാണ് അടുത്ത വർഷം പൂർത്തീകരിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നത്. അവിടെ തന്നെയാണ് നമുക്കറിയാം വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായി. CEO അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. തന്നെ ഒരു CBI അന്വേഷണം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ വിവാദങ്ങളൊക്കെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വെല്ലുവിളിയാകുമോ? ഇല്ലല്ലോ, ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമല്ലേ ഇപ്പോൾ 2.5 ലക്ഷത്തിലേക്ക് എത്തിയത്. വിവാദമുണ്ടാക്കുന്നവർക്ക് ഈ പദ്ധതിയെ പൊളിക്കുക എന്നുള്ള ലക്ഷ്യമാണുള്ളത്. ഈ പാവപ്പെട്ടവരുടെ കണ്ണീര് കണ്ടിട്ട് അവർക്ക് എന്താണ് സന്തോഷമുള്ളതെന്ന് എനിക്കറിയില്ല. വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ അതിൻ്റെ ഭാഗമായി അങ്ങ് മുന്നോട്ട് പോകും. ഒരു പ്രതിപക്ഷ MLA അടിസ്ഥാനരഹിതമായ ഒരു കാര്യം ഉന്നയിച്ച് CBIക്ക് ഒരു പരാതി കൊടുക്കുമ്പോഴേക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായത്തോടു കൂടി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പ്രശ്നത്തിൽ നിയമവിധേയമല്ലാത്ത രീതിയിൽ അന്വേഷണം വരിക, അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം, അതുപോലെ തന്നെ ലൈഫ് മിഷനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമം, അത് നിയമവിരുദ്ധമാണ്. ആ നിയമവിരുദ്ധമായ കാര്യങ്ങളെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഏതെങ്കിലും അന്വേഷണം നടക്കുന്നതിന് ഞങ്ങൾ എതിരുന്നിട്ടുണ്ടോ? ലൈഫ് മിഷനെ ആകെ ആക്ഷേപിക്കേണ്ട, ഒരു പദ്ധതിയിലുള്ള പ്രശ്നമാണ്. അതിൽ ആവശ്യമായ പരിശോധന കേരള ഗവൺമെൻറ് നടത്തുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിജിലൻസിൻ്റെ ബലപരിശോധന നടത്തി. ഞാൻ മനസ്സിലാക്കുന്നു ഔദ്യോഗിക റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, പക്ഷേ
യാതൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് സ്ട്രക്ചറൽ എഞ്ചിനീയർമാരുൾപ്പെടെ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ ലക്ഷ്യം വെച്ചാണ് അവരിത് ഉയർത്തിക്കൊണ്ടുവന്നത്. അതിൻ്റെ തിരിച്ചടി ജനങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം ഈ പാവപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ കഴിഞ്ഞ ഭരണകാലത്ത് കഴിയാത്തവർക്ക് ഈ ഗവൺമെന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചേർന്ന് അതിനെ സഹായിക്കുക എന്നുള്ളത്, എല്ലാവരും മുടക്കാൻ നിൽക്കുക എന്നുള്ള സമീപനം ജനങ്ങൾ അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. സി ബി അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സർക്കാരിൻ്റെ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട്. ഇത് ഇനി സി ബി അന്വേഷണം വരികയാണെങ്കിൽ തന്നെ ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണോ സർക്കാർ കരുതുന്നത്? ലൈഫ് പദ്ധതി ഇതെങ്ങനെ ബാധിക്കും? വടക്കാഞ്ചേരി പദ്ധതിയിൽ ഉന്നയിക്കപ്പെട്ട ആക്ഷേപത്തിൽ നിയമവിരുദ്ധമായ കാര്യങ്ങളെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ സി ബി ഐ അന്വേഷണത്തിനൊന്നും ഏതെങ്കിലും കേസിലെ അന്വേഷണത്തിനതില്ല. സാധാരണ സി ബി ഐ അന്വേഷണം എങ്ങനെയാ വരിക? ഒന്നുകിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം, അല്ലെങ്കിൽ കോടതി വിധി ഉണ്ടാകണം. ഈ രണ്ടടിസ്ഥാനം ഇത് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഇത്തരം വികസനം ഒരു പദ്ധതിക്കെതിരായി മാത്രമല്ലല്ലോ, രാജ്യത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ സൗജന്യമായി ലഭ്യമാകാനുള്ള കെ ഫോൺ പദ്ധതിക്കെതിരായി, വൈദ്യുതി സുലഭമായി ലഭിക്കാൻ പോകുന്ന മറ്റേ ട്രാൻസ്ഗ്രിഡ് പദ്ധതിക്കെതിരായി, ഇ മൊബിലിറ്റിക്കെതിരായി, ഇങ്ങനെ നാനാതരത്തിൽ കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പദ്ധതികൾക്കെതിരായി പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ ബി ജെ പി കൂടി ഏറ്റെടുത്ത് കേന്ദ്ര ഏജൻസികളൊക്കെ മുന്നോട്ട് പോകല്ലേ? അതിനെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തെളിയിക്കുന്നത്. തീർച്ചയായും നമുക്ക് കേരളത്തിൻ്റെ വികസന കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു തടസ്സമില്ല. ഇന്ന് 40 വർഷക്കാലത്തെ മലയാളികൾ കാത്തിരുന്ന ആലപ്പുഴ ബൈപ്പാസിൻ്റെ കൂടി ഉദ്ഘാടനം നടക്കുക, അസാധ്യമായത് സാധ്യമാകുന്നു എന്നുള്ളതാണ്. ആ നേട്ടങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും സർക്കാർ വളരെ ആത്മവിശ്വാസത്തിലാണ്. വിവാദങ്ങളൊന്നും ലൈഫ് പദ്ധതിയെ ബാധിക്കില്ല, അതാണ് മിനിസ്റ്റർ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം. മുഖ്യമന്ത്രി അല്പസമയത്തിന് തന്നെ ഈ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. മുഖ്യമന്ത്രി അവിടുന്ന് യാത്ര തിരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.